നമസ്കാരം തബ്ലിഹ് ഇ ജമാഅത്തെ ഈ സംഘടനയുടെ പേരെ നമ്മൾ കുറച്ച് ദിവസമേ ആയുള്ളൂ കേട്ടു തുടങ്ങിയിട്ട് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ അൽ ഉമ്മ തുടങ്ങിയ സംഘടനകളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുമുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ ഉള്ള സംഘടനകളെക്കുറിച്ച് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് നേരത്തെ പറ പറഞ്ഞവയല്ല ഈ തബ്ലിഹ് ഇ ജമാഅത്തെയും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ പ്രവർത്തന രീതി അല്ലെങ്കിൽ സംഘടന എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് നമുക്കൊന്ന് അറിയേണ്ടേ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചില അഭിപ്രായങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിരുന്നു കഴിഞ്ഞ ദിവസം ന്യൂ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം ഈ തബ്ലിഹ് ഈ ജമായുടെ പ്രവർത്തന രീതികളെയും അവരുടെ ലക്ഷ്യങ്ങളെയും കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു ചിലതൊക്കെ പ്രേക്ഷകർ വായിച്ചു കാണും അതായത് കേരളത്തിലെ ഇസ്ലാം ഇതര മതസ്ഥരിൽ ഈ ഒരു സംഘടനയുടെ പേര് കേട്ടു തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമേ ആയുള്ളൂ എന്നാൽ യഥാർത്ഥത്തിൽ ഇരുന്നൂറിലധികം രാഷ്ട്രങ്ങളിൽ വേരുകളുള്ള ഒരു വൻപിച്ച സംഘടനയാണ് ഈ തബ്ലിഹ് ഇ ജമാഅത്തെ കൃത്യമായി പറഞ്ഞാൽ ഏതു മതത്തിൽ ആണെങ്കിലും മതപ്രചാരകരെ ഒരടി പുറകോട്ട് മാറി നിന്ന് ബഹുമാനിക്കുന്ന എല്ലാ സംസ്കാരങ്ങളുടെയും ദൗർബല്യം മുതലെടുത്തുകൊണ്ട് തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയാണ് തബ്ലിഖ് ഇ ജമാഅത്ത് എന്നാണ് പറയുന്നത് തബ്ലിഖ് ഇ ജമാഅത്തെ തീവ്രവാദ ബന്ധമുള്ള സംഘടനയാണെന്ന് തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ ജൂലിയൻ അസാഞ്ചിന്റെ വിക്കലിക്സ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തുവിട്ടിരുന്നു ഭീകരവാദികളെ മതപുരോഹിതരുടെ വേഷമണിയിച്ച് വിസകരസ്ഥമാക്കാനുള്ള അൽഖയ്തയുടെ മറയാണ് ഈ തബ്ലിഹ് ജമാഅത്തെയുടെ പ്രവർത്തനങ്ങൾ എന്നായിരുന്നു അന്ന് വിക്കി സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് പറഞ്ഞത് രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വൈറസ് വ്യാപനം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഈ ഒരു സംഘടന പ്രതിരോധത്തിലാകുന്നത് ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പലതും ചിന്തനീയമാണ് ഡൽഹി നിസാമുദ്ദീൻ നിസാമുദ്ദീനിൽ മർക്കസ് എന്ന മതസമ്മേളനം സംഘടിപ്പിച്ച തബ്ലിഹ് ജമാഅത്തെ സംഘടനയുടെ തീവ്രവാദ ബന്ധത്തിലേക്ക് നമുക്കൊന്ന് അതായത് അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കുപ്രസിദ്ധ ഭീകര സംഘടനയായ അൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഈ തബ്ലിഖ് ഈ ജമാഅത്തെ എന്ന സംഘടന എന്നാണ് വിക്കിലിക്സ് അന്ന് രണ്ടായിരത്തി പതിനൊന്നോ പന്ത്രണ്ട് കാലഘട്ടത്തിൽ പുറത്തുവിട്ട വിവരം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ തബ്ലിഖ് ഈ ജമായുടെ മറവിൽ അൽ തീവ്രവാദികൾ ഇന്ത്യയിൽ എത്തിയതായും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നതായുമുള്ള രേഖകൾ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഈ വിക്കിലിക്സ് തന്നെ പുറത്തുവിട്ടിരുന്നു ഔട്ട്ലുക്ക് അടക്കമുള്ള നിരവധി ദേശീയ മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചതുമാണ് കേട്ടോ ഔട്ട്ലുക്ക് മാഗസിനാണ് ഔട്ട്ലുക്ക് ലൈൻ തുടങ്ങിയ ദേശീയ മാധ്യമങ്ങൾ ഒക്കെ തന്നെ ഇത് സ്ഥിരീകരിച്ചതുമാണ് സൗദി അറേബ്യൻ സ്വദേശിയായ അബ്ദുൽ ബുഖാരി എന്ന വ്യക്തി തബ്ലിഹി ജമായുടെ സഹായത്തോടെ പാകിസ്ഥാനിലേക്ക് കടന്നു ഇയാൾ മറ്റു പല കേസുകളിലും ബോംബ് സ്ഫോടനം തീവ്രവാദം അതുപോലെ കൊലപാതകം അടക്കമുള്ള പല കേസുകളിലും പ്രതിയാണ് ഈ വ്യക്തി അതായത് അബ്ദുൾ മുഖാരി സൗദി അറേബ്യൻ സ്വദേശിയാണ് ഇയാൾ എന്ന രീതിയിലും അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ വന്നിരുന്നു മതപ്രവർത്തകരെ നിർബാധം കടത്തിവിടുന്ന എയർപോർട്ടുകൾ ഇത്തരക്കാരെ എക്കാലവും തുണച്ചിരുന്നു എന്ന് ഇയാൾ ഗോണ്ടനാമോ ജയിലിൽ വെച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തബ്ലിഹി ജമായുടെ തീവ്രവാദ ചരിത്രം അതുകൊണ്ട് തീരില്ല രണ്ടായിരത്തി പതിനേഴിലെ ലണ്ടൻ ബ്രിഡ്ജ് അറ്റാക്കിലെ പ്രമുഖൻ യൂസഫ് സക്ബയ്ക്ക് ഈ സംഘടനയുമായി യൂസഫ് സഗ്ബ നമ്മളെല്ലാം കേട്ടതാണ് രണ്ടായിരത്തി പതിനേഴിലെ ലണ്ടൻ പാലം ആക്രമണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ വ്യക്തിക്ക് ഈ സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തി മൂന്നിലെ ബ്രൂക്ലിൻ ആക്രമണത്തിൽ ഈ സംഘടന നേരിട്ട് പങ്കെടുത്തിരുന്നു ഇതിൻ്റെ പ്രവർത്തകർ നേരിട്ട് പങ്കെടുത്തിരുന്നു എന്ന തരത്തിൽ അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിവിധ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്താരാഷ്ട്ര തീവ്രവാദ വിഭാഗം തീവ്രവാദ അന്വേഷണ വിഭാഗം തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളിലൊക്കെ തന്നെ സി ബി ഐ ഇന്ത്യയുടെ സി ബി ഐ തുടങ്ങിയ ഏജൻസികളിലൊക്കെ തന്നെ ഈ സംഘടനയുമായി ഈ തബ്ലിഹി ജമാഅത്ത് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രഹസ്യ വിവരങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ കണ്ടെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ വിവിധ പോലീസ് സേനകളും അതായത് വിവിധ രാജ്യങ്ങളിലെ പോലീസ് സേനകളും വ്യക്തമാക്കുന്ന തെളിവുകൾ സഹിതം അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജൂലിയൻ അസാഞ്ചിന്റെ വിക്കലീക്സ് കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി എട്ട് ജനുവരി പത്തൊൻപതിന് സ്പെയിനിലെ ബാഴ്സലോണയിൽ ഫ്ളാറ്റുകളിലും പള്ളികളിലും പോലീസ് നടത്തിയ ഒരു റെയ്ഡിൽ ഭീകരവാദികൾക്കൊപ്പം നിരവധി ബോംബ് നിർമ്മാണ സാമഗ്രികൾ പിടിച്ചെടുത്തു ഈ ഭീകരവാദികൾക്കൊക്കെ ഈ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ മതസമ്മേളനവുമായി ചേർത്ത് വെച്ച് ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ടയാൾ ഒളിച്ചിരിക്കുന്നു അവർ യാതൊരു രത്തിലും ഒന്നുമായി സഹകരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലെത്തി നിൽക്കുമ്പോഴാണ് ഇത് മനഃപ്പൂർവ്വമാണോ ഒരു ജിഹാദി രീതിയിലുള്ള പ്രവർത്തനമാണോ ഇവർ ഇന്ത്യയിൽ നടത്തിയത് കാരണം ഇൻക്യുബേഷൻ പീരീഡായ മാർച്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യാപനം നടക്കാൻ സാധ്യതയുള്ള ആ ഒരു സമ്മേളനം ഈ മതസമ്മേളനം മർക്കസിൽ നടന്നത് അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഇയാൾ ഈ ഈ ഒരു പുരോഹിതൻ ഈ ഒരു പുരോഹിത പ്രധാനിയായ വ്യക്തി ഒളിവിലാണ് പലതരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള വാർത്തകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ചികിത്സയിൽ കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന പലരും ചികിത്സയുമായി സഹകരിക്കുന്നില്ല മാത്രമല്ല അവർ ആശുപത്രികളിൽ സ്ത്രീകളോട് സ്ത്രീ ജീവനക്കാരോട് മോശമായി പെരുമാറുന്നു നഗ്നരായി നടക്കുന്നു അതുപോലെ തുപ്പുന്നു അങ്ങനെ വൃത്തികേടുകൾ കാണിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതായത് ഇവർ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതുപോലെ ഒരു ജൈവായുധമായി ഒരു ജിഹാദിൻ്റെ ജൈവായുധമായി ഇതിനെ മനഃപ്പൂർവ്വം പരത്തുവാനായി പടർത്തുവാനായി ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ വിലയിരുത്തിയാലും തെറ്റുണ്ട് എന്നതൊന്നുമില്ല കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും ഇത് പരത്താൻ ഇത് പടർത്താൻ ശ്രമിക്കുന്നതും ഒക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കേരളത്തിൽ കാസർഗോഡ് സ്വദേശി ഇതുപോലെ തന്നെ ആശുപത്രിയിൽ തുപ്പുകയും സ്ത്രീകളോടക്കം മോശമായി പെരുമാറി പെരുമാറുകയും ചെയ്ത വാർത്തകളും നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ തബ്ലിഷ് ഈ ജമാ എന്ന സംഘടന വലിയ വിദ്യാസമ്പന്നരായ ആൾക്കാരുടെ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും വലിയ പ്രൊഫഷണലുകളുടെയും ഒക്കെ സംഘടനയാണെന്നാണ് പറയുന്നത് എങ്കിലും ഇത് രാജ്യമൊട്ടാകെ ലോകമൊട്ടാകെ ഇരുന്നൂറിലധികം സ്ഥലങ്ങളിൽ വേരുകളുള്ള ഈ സംഘടനയുടെ വിവിധ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ലോകത്തെ നശിപ്പിക്കുവാനും ലോകവിരുദ്ധമായിട്ട് അതായത് ഒരു തീവ്രവാദ ആശയം തീവ്രവാദ ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ പല പ്രവർത്തികളും എന്നുള്ളതാണ് രണ്ടായിരത്തി പത്ത് മുതൽ കേൾക്കുന്ന റിപ്പോർട്ടുകൾ ജൂലിയൻ അസാഞ്ചിൻ്റെ വിക്കിലീക്സ് ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് തുടർന്ന് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്തായാലും വളരെ സംശയത്തോടെ മാത്രം സംശയം സംശയം എന്ന് പറയാൻ പറ്റില്ല വളരെ ആശങ്കയോടെ മാത്രമേ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഡൽഹിയിലെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയൂ കൃത്യമായ നടപടി കൃത്യമായ ഒരു ഏകോപനം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ് ഇന്ത്യ എന്തായാലും ഇത് വെറുതെയിരിക്കില്ല ഇന്ത്യ കൃത്യമായി അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് വളരെ കാര്യമായി തന്നെ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അൽ ഉമ തുടങ്ങിയ സംഘടനകളുടെ ആശയങ്ങൾ അത് ഇപ്പം ഇന്ത്യയെ പ്രാവർത്തിയമാക്കുന്നുണ്ട് പക്ഷേ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു ഭീകരവാദ തീവ്രവാദ ആശയങ്ങൾ കൊണ്ടുപോകാനാണ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ തബ്ലിഹ് ഇജ്ജമാ എന്ന സംഘടന ശ്രമിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നൊക്കെ തന്നെ എന്തായാലും ഇത് അന്വേഷിച്ച് എൻ ഐ എ അടക്കമുള്ള വിഷയങ്ങൾ ഇതിനുശേഷം ഈ കൊറോണ നിയന്ത്രണത്തിനൊക്കെ ശേഷം ഇത് അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ ഇതിൻ്റെ വേരുകൾ തേടി അതെന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്